ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ? വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കണ്ടേ? അതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാല പുരട്ടി വെക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് നന്നായി മസാല തേച്ച് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മസാല ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച് വെച്ച് ചെമ്മീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ പാകമായി വരാൻ കുറേ സമയമൊന്നും വേണ്ട, വെറും 3 മിനിറ്റ് മതിയാകും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം കടുകും വലിയ ജീരകവും ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുകും വലിയ ജീരകവും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 25 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിക്കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കശ്മീരി മുളക് പൊടിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത 1 തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിയും നന്നായി ഉടഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ മുഴുവനായും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫൈനലി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുത്ത് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാകം ചെയ്തെടുക്കണം. മൂന്ന് നാല് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചെമ്മീനും മസാലയും നന്നായി ചേർന്ന് വന്നിട്ടുമുണ്ട്. ഇനിയിത് 10-15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ മസാല നന്നായി ചെമ്മീനിൽ പിടിച്ചിട്ട് നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ടാകും. ചെറിയുള്ളി ചേർത്തത് കൊണ്ട് നല്ല രുചികരമായ ചെമ്മീൻ റോസ്റ്റ് തന്നെയാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.